എൻ്റെ പേര് ശില്പ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് ഹാങ്ങിങ് ബെൽസ്. ഞാൻ റീസെൻ്റായിട്ട് തുടങ്ങിയതാണ്. എൻ്റെ വ്യൂസ് പറയാനും എനിക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും പിന്നെ ഫാമിലിയെ പറ്റി ഫൺ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റർടൈൻമെൻറ്റ്സ് ആൻഡ് ഞാൻ ട്രാവൽ ചെയ്യുന്നതിനെ പറ്റി എല്ലാം ഇൻവോൾവ് ചെയ്ത ഒരു വീഡിയോ ആണ് ഞാൻ എൻ്റെ ചാനലിൽ എഴുതുന്നത്. നിങ്ങൾക്കപ്പോൾ അത് മുന്നോട്ട് കാണാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ എനിവേസ് നമുക്കപ്പം ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. ഞാൻ ഇന്നലൊരു മൂവി കണ്ട്, സൂര്യ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ സൂര്യയുടെ മൂവി. അത് കണ്ടപ്പം ഞാൻ ഭയങ്കര ഇൻസ്പയർഡായി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൂവി. ഞാൻ മൂവി റിവ്യൂ ചെയ്യാനോ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനോ എനിക്ക് ടെക്നിക്കലി അതിനെപ്പറ്റി വലിയ നോളജ് ഒന്നുമില്ല. സോ പക്ഷേങ്കിൽ അതിനകത്തെ കണ്ടന്റ്, ആ കണ്ടന്റ് ഞാൻ ആ മൂവി കണ്ടപ്പോൾ തുടക്കം വിചാരിച്ചു അതൊരു നോർമൽ മൂവിയാണ്. ബട്ട് ടുവേർഡ്സ് ഞാൻ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് കണ്ട മൂവിയാണ്. സോ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം അതിനകത്ത് ഒരാളുടെ ലൈഫിനെ പറ്റി കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അന്നത്തെ മൂവി കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്തു അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ. ആ ടുവേർഡ്സ് എൻ്റെ കാണിക്കുന്നുണ്ട് മൂവിയിൽ ആരെ പറ്റിയാണ്, അത് ജി ആർ ഗോപിനാഥിനെ പറ്റിയാണ്. ആ ഒരു സർ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇൻസ്പിറേഷനാണ് എല്ലാവർക്കും. പുള്ളിയുടെ ഒരുപാട് ഇൻ്റർവ്യൂസ് ഞാൻ അതിനുശേഷം നോക്കി. അപ്പോൾ അതിനകത്ത് പുള്ളിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എയർ ഉണ്ട്, ഡെക്കൻ എയർ എന്ന് പറഞ്ഞിട്ട് ഒരു എയർലൈൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. പുള്ളിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ 1% ഓഫ് ഇതിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ, ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷന് 1% മാത്രമാണ് എയർലൈൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉപയോഗിച്ചിരുന്നത്, അല്ലെങ്കിൽ ഒരു എയർ കണക്ടിവിറ്റി എന്നൊരു സംഭവം ഉപയോഗിച്ചിരുന്നത്. ബാക്കി എല്ലാവർക്കും അതൊരു സ്വപ്നം മാത്രമായിരുന്നു, ഒരു സ്വപ്നം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള പൈസ ഭയങ്കരമായിരുന്നു റേറ്റ്. അതുകൊണ്ട് ബാക്കി പുള്ളിയുടെ ടാർഗറ്റ് ബാക്കി 99% എങ്ങനെ ടാർഗറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ഇതൊരു റീച്ച് ഉണ്ടാക്കാമായിരുന്നു. അപ്പം പുള്ളി അതിനകത്തൊരു ഇന്റർവ്യൂ പറയുന്നത് ഞാൻ അപ്പം അതിനെപ്പറ്റി പൈസയോ അല്ലെങ്കിൽ എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റോ ഇൻവെസ്റ്റേഴ്സോ ഒന്നുമില്ല, കാരണം ഒരു തുടക്കക്കാരനല്ലേ. അപ്പം ഒന്നുമില്ലായിരുന്നു, പക്ഷേ എങ്ങനെയെങ്കിലും ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഒരുപാട് കഷ്ടങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ അത് ഭയങ്കര എളുപ്പമാണ് അല്ലെ, മൂവി വന്നപ്പോൾ വാ ഗുഡ് അങ്ങനെ നമുക്ക് തോന്നുന്നു. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഒരു ജേർണി എന്ന് പറഞ്ഞപ്പോൾ സോ ടഫ് എന്ന് പറയുന്നു. സോ നമ്മുടെ എല്ലാ ലൈഫിലും ഇങ്ങനെ തന്നെയല്ലേ, ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഞാനടക്കമുള്ള ആൾക്കാരുടെ ഇത് ഞാനും ഒരുപാട് വർഷം ഡൗൺ ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇത് പിന്നെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പിന്നെയും പിന്നെയും മോട്ടിവേറ്റഡ് ആവാനുള്ള ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും നമ്മുടെ 1% ഓഫ് നമുക്ക് ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ് നമ്മൾ മനസ്സിൽ നിൽക്കുക. പക്ഷേ 90% ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ പുറത്തുമുണ്ട്. നമ്മളതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവും, ചിലപ്പം ഉദ്ദേശിക്കുമ്പോൾ കിട്ടിയെന്നും വരില്ല, പക്ഷെ എങ്ങനെയും കിട്ടും. അതാണല്ലോ പ്രതീക്ഷ എന്ന് പറയുന്നത്. ഒരു ഏതൊരു മനുഷ്യരും ഏത് ഇപ്പോൾ പണക്കാരനായാലും പാവപ്പെട്ടവനായാലും അവർക്ക് അവരുടേതായ പ്രയാസങ്ങളുണ്ടാവും, ഇതാവും. പക്ഷെ നമ്മുടെ ആ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ചുറ്റും എന്ത് ഇതാക്കുന്നു, എന്തൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിലായിരിക്കണം നമ്മുടെ പ്രതീക്ഷ മൊത്തം. അപ്പോൾ നമുക്ക് ജീവിക്കാൻ തന്നെ ഒരു പ്രതീക്ഷയാണ് വരുന്നത്. അപ്പോൾ ഈ മൂവിയിലൂടെയും അത് തന്നെയാണ് കാണിച്ചു തരുന്നത്. ആ പുള്ളിയുടെ സ്വന്തം ലൈഫ് പോർട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കപ്പം ഒരു ജീവിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു കണ്ടുപിടിക്കാൻ പറ്റിയൊരു ഒരു ഒരു ആളാണത്. മീൻസ് ആ എഫേർട്ട് ഹാർഡ് വർക്കിനെ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലും നമുക്ക് അതുപോലെ ഒരു മുന്നോട്ട് എങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം പിന്നെ ഒരു ഹോപ്പാണ്. പിന്നെ നെറ്റ്വർക്ക് ആയിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്താ വിചാരിക്കുന്നത്, ഞാൻ എത്ര മണിക്ക് അവർ ചെയ്യും, ഞാൻ എന്താക്കും, ഒരു എൻഡ് റിസൾട്ട് ആണ് ആദ്യമേ ചിന്തിക്കുക. ഒരു ഡേ ടു ഡേ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നമ്മളാണ്. പക്ഷേങ്കിൽ ഈ ഒരു മൂവിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ നമ്മൾ കാണുന്നത്, പുള്ളി എങ്ങനെ എന്ത് രീതിയിലാണെങ്കിലും ചെല്ലണം എന്നാണ്, അല്ലാതെ ഞാൻ എത്തിയിട്ട് എങ്ങനെ ചെയ്യാം എന്നല്ല നോക്കുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ എന്തൊക്കെ ഹാർഡ്ഷിപ്സ് ഉണ്ടെന്നല്ല, അതിനകത്ത് പക്ഷെ ഞാൻ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ്. അതാണ് നമുക്കൊക്കെ വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സന്ദർഭത്തിൽ. ഇപ്പോൾ കൊറോണ വന്നപ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോരോ സംഭവങ്ങളും നമ്മുടെ ലൈഫിലുണ്ടാവും, പക്ഷെ അതിലൊക്കെ നമുക്ക് വീഴ്ചകളാണ് അതിൽ ഉണ്ടാകാം, പക്ഷേ എങ്കിൽ എങ്ങനെ മുന്നോട്ട് വരാം എന്നാണ് ഈ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അതിലിപ്പം നമ്മുടെ എയിം സ്ട്രെയിറ്റ് ആയിരിക്കണം, നമ്മളതിൽ നല്ല കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. എത്ര ഹാർഡ്ഷിപ്സ് വന്നാലും അതിൽ നമ്മൾ നേരിടാൻ തയ്യാറുണ്ടെങ്കിൽ എന്തായാലും വിജയിച്ചിരിക്കും. അത് എൻ്റെ മാത്രമായിരിക്കില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ ലൈഫിലും അങ്ങനെ തന്നെയായിരിക്കും. അത് ഒന്നും കൂടെ ഒന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ആരൊക്കെ എവിടെയൊക്കെ ഈ ലോകത്തുണ്ട്, എവിടെയൊക്കെ ഉണ്ടോ എൻ്റെ വീഡിയോസ് കാണുന്നത്, ഞാൻ ഡെഫിനറ്റ്ലി ആ മൂവി പോർട്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പുള്ളിയുടെ ലൈഫ് ബയോപിക് ഒന്ന് വായിക്കാനും വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇഫ് യു ആർ ഫീലിംഗ് ഡൗൺ,
അത് നിങ്ങളെ ഡെഫിനറ്റ്ലി ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്കൊരു നല്ലൊരു എനർജി തരും, നമുക്കൊരു പോസിറ്റിവിറ്റി തരും, ഒരു ഒരു ജീവിതത്തിനോടുള്ള വിഷനെ മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ എല്ലാവരും ഒരു സെർച്ച് ചെയ്യുന്ന, ഞാനടക്കമുള്ള ഒരു മൂവി കഴിയുമ്പോൾ സെർച്ച് ചെയ്തറിയും വാട്ട് എക്സാക്ട്ലി നൗ എന്നാ ജെ ആർ ഗോപിനാഥ് ചെയ്യുന്നത്. പുള്ളി സെറ്റിൽഡ് ആണ് ഇൻ ബാംഗ്ലൂർ വിത്ത് ഹിസ് വൈഫ് ആൻഡ് ടു ചിൽഡ്രൻ. അത് ഞാനിതിനകത്തുള്ള തന്നെ, ഇനി വേറൊരു വീഡിയോ ഇനി സെർച്ച് ചെയ്യാൻ ഞാൻ ഇതിനകത്തുള്ള തന്നെ റിവ്യൂ ചെയ്യാം. ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചത്. പിന്നെ ഡെക്കൻ എയർ എന്ന് പറയുന്നത് ഇവൻച്വലി ഓയിലിൻ്റെ പ്രൈസ് കൂടിയപ്പോഴും അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കുറേ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതിനും ഇത്രയും ലോ കോസ്റ്റ് എയർലൈൻ പിന്നെ അതൊരു മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ വന്നതിനും കിങ് ഫിഷറുമായിട്ട് ലിങ്ക് ആവുകയും അതിലൂടെ അത് പക്ഷെ മുന്നോട്ടധികം പോയില്ല ബേസിക്കലി, അത് പിന്നെ അത് സ്റ്റോപ്പ് ആവുകയാണ് ചെയ്തേക്കുന്നത്. അതാണ് ഡെക്കൻ എയറിനെ പറ്റിയിട്ടുള്ള ഹിസ്റ്ററി. ബട്ട് വൺ തിങ് ഇസ് ദിയർ, വൺ പോയിൻ്റ് ലൈൻ ഹി അച്ചീവ്ഡ് ഹിസ് ഡ്രീംസ് ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ who you know started an airline with low cost, like a lot of cheap tickets vechitte itrayum millions and billions of aalkar adile travel cheyyan cheyidu. So after all idinathu enikku parayanulladhu he achieved his dreams whatsoever. Ippada adu undo illyo adilallengil pulli adile achieve cheyidu, adile pulliyude aim, pulliyude dream, pulliyude pulliki oru vaada avare santoshippikkan saadhichu. Adarikkana nammude orerthare jeevithile motivation ennu paranjond innathe video njan ഇവിടെ നിർത്തുകയാണ്. ലെറ്റ് സി മോർ ഫൺ ആൻഡ് വീഡിയോസ് ആൻഡ് കമ്മിങ് വീഡിയോസ്. യാ അപ്പോൾ ഇനി ഇതുപോലൊക്കെയുള്ള വീഡിയോസ് കാണാനും ഇതുപോലൊക്കെ എന്താ പറയുക, എനിക്ക് വീഡിയോസ് ഇടാൻ വലിയ അറിയില്ല, ബിക്കോസ് എനിക്ക് അങ്ങനെ സെലിബ്രിറ്റി കണക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നോർമൽ ലൈഫ്, നോർമൽ ആയിട്ട് ജീവിച്ചു പോകുന്നൊരു കോമൺ ലേഡിയാണ്, വർക്ക് ചെയ്യുന്ന ഒരു കോമൺ ലേഡി. സോ എനിക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കും ഇഫ് യു കമൻറ്റ് ഓൺ ഇറ്റ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാര ശൈലിയിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇനി ഇതുപോലൊക്കെ വീഡിയോസ് ഇടാൻ വേണ്ടി പ്രചോദനം ചെലപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കാം. സോ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.